ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോഫീസ് കുക്കിംഗ് ചാനൽ. നമുക്കെല്ലാവർക്കും പുഡിംഗ് ഒക്കെ ഇഷ്ടമാണല്ലോ. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി കാരമൽ പുഡിംഗിന്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി കാരമൽ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കിയെടുക്കാം. കാരമൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നു. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായി ഉരുകി വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആകാവുള്ളൂ. ഇത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമുക്ക് ഇനി നമ്മുടെ കാരമല് ഒരു പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കാരമല് സെറ്റ് ആവാൻ വെക്കാം. ഞാൻ ഇവിടെ ഒരു മിക്സിയിൽ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചു. ഇനി ഞാനിവിടെ 1/2 കപ്പ് പാലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടി ഇനി വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലും കാരമൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന പുഡിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പുഡിംഗ് മിക്സ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഞങ്ങൾ പാന് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു തിരികെ വെച്ച് നമ്മുടെ പുഡിംഗ് മിക്സ് അതിലേക്ക് ഇറക്കി വെച്ചേക്കാണ്. ഇനി നമുക്കിതൊരു നല്ലൊരു അടപ്പ് വെച്ച് മൂടി വെക്കാം. അല്ലെങ്കിൽ വെള്ളമൊന്നും ഉള്ളിലേക്ക് എത്തരുത്. നമുക്ക് മൂടി വെച്ച് ഒരു 1/2 മണിക്കൂർ വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ പുഡിംഗ് റെഡി ആയെന്ന് നോക്കാം. പുഡിംഗ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സേവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ കുഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റും ആണ്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്വീറ്റാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലെത്തിക്കുക. നമുക്ക് കുക്കിംഗ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്.